തനിക്കെതിരെയുള്ള ആഞ്ഞടിച്ച് കെ പി അനിൽകുമാറിന്റെ പ്രതികരണം തുടരുകയാണ്. ന്യൂസ് റൂം ലൈവിൽ ആദ്യം അതിലേക്ക് വീണ്ടും. പിന്നെ എനിക്കിപ്പോ ഒരു പദവി വേണമെങ്കിൽ ഞാൻ വേണ്ടി എനിക്ക് ഇറങ്ങാലോ? ഇനിയിപ്പോ ഞാൻ ഡി സി പ്രസിഡന്റ് ആവാൻ യോഗ്യനല്ലേ? അല്ലാന്നുണ്ടോ? അല്ല, വ്യക്തിപരമായിട്ട് തങ്കപ്പനുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം ഇന്നലെ പറയാനുള്ള കാരണം, എ വി ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ആ ജില്ലയിലുള്ള സ്വാധീനം, ഞാൻ 3 വർഷക്കാലം ചുമതലയുണ്ടായിരുന്ന ജില്ലയാണ്, ആ സ്വാധീനം, അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പം ഈ പറയുന്ന ഇന്നത്തെ കെ പി സി പ്രസിഡന്റിനല്ലേ അവിടെ പോയിട്ട് ഇയാളെ ഒരു സംസാരിച്ച് സന്ധി ഉണ്ടാക്കിയത്? അയാളെ വെക്കണ്ടേ? ഇപ്പൊ പറയുന്ന ന്യായം എന്താണെന്നറിയാവോ? അയാൾ ഒരു തവണ ഡി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ എൻ ഡി അപ്പച്ചൻ ഡി സി പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ? അല്ലേ? ഒരു ന്യായം പറയുമ്പോ അതെല്ലായിടത്തും വേണ്ടേ? എ വി ഗോപിനാഥിനെ മാറ്റാൻ വേണ്ടി ഇനി എം ഡി അപ്പച്ചന് ഞാൻ എതിരല്ല കേട്ടോ. എൻ ഡി അപ്പച്ചൻ വളരെ നല്ല ആള്, ഞാനായിട്ട് നല്ല സുഹൃത്തുന്നല്ല. ഞാൻ ഈ പറയുന്ന ഇതിനകത്ത് വ്യക്തിപരമായി ഇവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. പക്ഷേ ഒരു തീരുമാനം പാർട്ടി എടുക്കുമ്പോൾ, നേതൃത്വം എടുക്കുമ്പോൾ അതിനകത്ത് ന്യായമുണ്ടാകണം, നീതി ഉണ്ടാകണം. ആ നീതിയും ന്യായവും ഇവിടെ ഉണ്ടായില്ല. എൻ ഡി അപ്പച്ചനെ വയനാട് ജില്ലയിൽ ഡി സി പ്രസിഡന്റ് ആക്കുമ്പോൾ, എൻ്റെ അപ്പച്ചൻ മുൻ ഡി സി പ്രസിഡന്റാണ്, അതേ ന്യായമുള്ള ഗോപിനാഥ് ആക്കാൻ വന്ന പറഞ്ഞു ഇനി മുമ്പ് ഒരു തവണ ആയിട്ടുണ്ട്. പുനഃപരിശോധനയൊന്നുമില്ലേ? അല്ല, താങ്കൾ ആഗ്രഹിച്ചിരുന്നു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ആവാൻ, അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിരുന്നു? ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഒരു സ്ഥാനത്തിനെ കുറിച്ചും ആഗ്രഹിച്ചിട്ടില്ല. എന്നോട് ഈ ചുമതല ഏൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഏൽക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. ഈ പ്രവീൺ കെ മുരളീധരന്റെ ആളാണെന്നാണ് കേൾക്കുന്നത്. താങ്കൾ പറയുന്നത് എം കെ രാഘവന്റെ നോമിനിയാണെന്ന്, എന്താണ്? നിങ്ങളൊന്ന് അന്വേഷിച്ചു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എം പി എ എം കെ രാഘവനെ തന്നെയാണോ താങ്കൾ കുറ്റപ്പെടുത്തുന്നത്? എല്ലാ മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണെങ്കിലും ആ തെരഞ്ഞെടുപ്പിനകത്ത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡി സി സി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നോക്കുകുത്തിയാക്കി പപ്പറ്റാക്കി വെച്ചുകൊണ്ട് തന്റെ ഇംഗിതം നടപ്പിലാക്കിയ രാഘവൻ, അതിനെ ആരും ചോദ്യം ചെയ്യില്ല, എല്ലാവർക്കും പേടിയ. ആ ഭയമാണ് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ നാശത്തിന്റെ കാരണം. ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇവരെല്ലാരും കൂടെ കൂടിയിരിക്കുമ്പോ എന്റെ അത് ഇവിടെ ഒരു പോസ്റ്റർ ഇടില്ല, ഐവർ സംഘം എന്തോ പറഞ്ഞിട്ട് സാധനം, എന്നെ യോഗത്തിനൊന്നും വിളിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി കൂടുമ്പോ ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കും ആ കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്യാൻ. പിന്നെ ഞാനെങ്ങനെ പറയാ, റോഡിലിറങ്ങി പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ കുറെ കാലമായി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നലെ റോഡിലിറങ്ങി പറയേണ്ടി വന്നത്, ഇന്നിപ്പോ പറയുന്നതും. കോഴിക്കോട്ടേക്കുള്ള വരവാണെന്ന് പറയുന്നില്ല, എന്നാൽ ഇന്നത്തെ രാഘവനാണ് കോൺഗ്രസിന്റെ ബുദ്ധിമുട്ട്. രാഘവൻ മാത്രമാണ് ഒരു ഘടകം. താങ്കൾ പാർട്ടിയിൽ പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറയുന്നു എന്നാണല്ലോ പറഞ്ഞത്, അത് മനവസരത്തിലാണെന്ന് കെ മുരളീധരൻ പറയുന്നു. പാർട്ടിയിൽ യോഗത്തിൽ വിളിക്കാൻ പറ, അവിടെ പറയാം. അച്ചടക്ക നടപടി അംഗീകരിക്കുമോ? അച്ചടക്ക നടപടി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പോയി വല്ലതും നടക്കൂ? ഞാൻ ഈ അച്ചടക്ക നടപടി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ചടക്ക നടപടി എടുത്ത രീതി ശരിയാണോ അല്ലയോ എന്ന് നോക്കിയാൽ മതി. പിന്നെ ഈ പറയുന്ന ഓരോരുത്തരും, നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകള്, ഇന്നലകളിൽ എടുത്ത തീരുമാനങ്ങള്, ഇതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ പ്രസ്താവനകള്, അതിനു മുമ്പത്തെ ആഴ്ചയിൽ എടുത്തിയ പ്രസ്താവനകള്, ഇതെല്ലാം പാർട്ടിക്ക് ഗുണപരമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ വരെ എത്തിയാൽ മതി. അപ്പൊ കെ പി അനിൽകുമാർ പറയുമ്പം അത് അച്ചടക്ക വിരുദ്ധം. മറ്റുള്ള ആളുകള് ഞാനെന്താ രണ്ടാം ഘട്ടത്തിലുണ്ടായതാണോ?